നമസ്കാരം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുമ്പോൾ നേമത്തെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിനെ കുഴയ്ക്കുന്ന പ്രശ്നമായി തന്നെ മാറിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടി തൊട്ട് കെ മുരളീധരനിലും ശശി തരൂരിലും വരെ എത്തി നിന്ന അഭ്യൂഹ പ്രചരണങ്ങൾക്കൊടുവിലാണ് നേമം ഉൾപ്പെടെ പത്ത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് തീരുമാനിക്കുമെന്ന് ഇന്നലെ രാത്രിയിൽ നേതാക്കൾ വ്യക്തമാക്കിയത് സംസ്ഥാനത്ത് ത്രികോണ മത്സരം തന്നെ ശക്തമാകുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നിയമം രണ്ടു ദിവസം മുമ്പാണ് നിയമത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള ചർച്ചകളെല്ലാം മുറുകിയതും തുടക്കത്തിൽ സാധ്യതാ പട്ടികയിൽ കേരളത്തിൽ നിന്ന് പ്രചരിച്ചത് മുൻ സ്പീക്കർ എൻ ശക്തൻ്റേതടക്കം ചില പേരുകളായിരുന്നു എന്നാൽ നിയമത്തിത്തവണ ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കുമെന്ന് ഡൽഹിയിൽ നിന്ന് പ്രഖ്യാപനമെത്തിയതോടെ എല്ലാ കണ്ണുകളും നിയമത്തേക്കായി ആദ്യം കെ മുരളീധരന്റെ പേര് തന്നെയാണ് ഉയർന്നു വന്നത് നേമത്ത് മത്സരിക്കാൻ തയ്യാറാണെന്ന മുരളീധരന്റെ പ്രഖ്യാപനത്തോടെ ചർച്ച മുരളീധരനെ കേന്ദ്രീകരിച്ചായിരുന്നു എം പിമാർക്ക് ഇളവ് നൽകേണ്ടെന്ന തീരുമാനം മുരളീധരന് വേണ്ടി മാത്രമായി മാറ്റുമെന്ന അഭ്യൂഹം എന്നാൽ എം പിമാർ മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനം മാറില്ലെന്ന് സംസ്ഥാന നേതാക്കൾ പ്രഖ്യാപിച്ചതോടെ മുരളിയെ ചുറ്റിപ്പറ്റി ഉയർന്ന അഭ്യൂഹത്തിന് താൽക്കാലിക വിരാമമായി അടുത്ത ദിവസം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരാണ് ഉയർന്നുവന്നതും അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്ന് മാറി നേമത്ത് മത്സരിക്കാൻ ഹൈക്കമാൻഡിനോട് സമ്മതിച്ചുവെന്നായിരുന്നു പ്രചരണം പിന്നീട് അദ്ദേഹം ആ വാർത്ത നിഷേധിച്ചെങ്കിലും അഭ്യൂഹം അവസാനിച്ചിട്ടില്ല ഇന്നലെ രാവിലെ താൻ പുതുപ്പള്ളി വിട്ട് എവിടെയും ഉണ്ടാകില്ലെന്ന് നിലപാട് വ്യക്തമാക്കിയതോടെ ചർച്ച വീണ്ടും വഴിമാറുകയായിരുന്നു നേമത്ത് മത്സരിക്കുന്നയാൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് ഹൈക്കമാൻഡ് അറിയിച്ചെന്നും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒരുപോലെ നിയമത്തേക്ക് സന്നദ്ധത അറിയിച്ചെന്നുമൊക്കെയുള്ള പ്രചരണങ്ങൾ ഡൽഹിയിൽ നിന്നുമുണ്ടായി തിരുവനന്തപുരം എം പി ശശി തരൂരിനെ നേമത്ത് മത്സരിപ്പിച്ച് കരുത്തു കാട്ടാൻ കരുത്തുകാട്ടാനൊരുങ്ങുന്നുവെന്ന വാർത്തയും ഇതിന് പിന്നാലെ എത്തി ഇതോടെ ചർച്ചകൾ തരൂരിനെ കേന്ദ്രീകരിച്ചായി അതേസമയം നേമത്തിന്റെ ചരിത്രം നോക്കിയാൽ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിൽ നിന്ന് മത്സരിച്ചത് ജനതാദൾ യുവിലെ വി സുരേന്ദ്രൻപിള്ളയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അൻപതിനായിരത്തി എഴുപത്തി ആറ് വോട്ടുകൾ നേടി മുന്നിലെത്തിയ ഇടതുമുന്നണിയിലെ വി ശിവൻകുട്ടി രണ്ടായിരത്തി പതിനാറിൽ വോട്ടുനിലായിരത്തി രണ്ടാക്കി ഉയർത്തി എന്നാലും രാജഗോപാലാണ് ജയിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ രാജഗോപാൽ നേടിയത് നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിയൊന്ന് വോട്ടുകളായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മത്സരിച്ച ജെ ഡി യു വില ചാരുപാറ രവി നേടിയത് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടാണെങ്കിൽ സുരേന്ദ്രൻപിള്ള പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ടുകളിൽ ഒതുങ്ങി കെട്ടിവെച്ച കാശുപോലും നഷ്ടമായി സംഘടനാപരമായി തകർന്നടിഞ്ഞ അവസ്ഥയിൽ നിന്ന് കരകയറാനുള്ള വഴിയാണിപ്പോൾ കോൺഗ്രസ് തേടിക്കൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ പിന്നിലായതും നേമത്ത് മാത്രമാണ് അതേസമയം കെ മുരളീധരനും ഇവിടെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാൽ ഇക്കാര്യം ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പറയാനാണ് കോൺഗ്രസിന്റെ തീരുമാനം